എന്നാൽ യമധർമ്മരാജാവിൻ്റെ അവതാരമായ വിദുരൻ്റെ ജന്മരഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പൂർവ്വകാലത്തിൽ മാണ്ഡവ്യൻ എന്നൊരു മഹാമുനി ഉണ്ടായിരുന്നു. അദ്ദേഹം അരണ്യത്തിലുള്ള തൻ്റെ ആശ്രമത്തിൽ മൗനം പാലിച്ച് തപസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഭാഗത്തു കൂടെ വന്ന കുറച്ച് കള്ളന്മാർ അവരെ പിന്തുടരുന്ന കാവൽക്കാരിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ആ മഹാമുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. എന്നാൽ മാണ്ഡവ്യമുനി തൻ്റെ തപസ്സിലുള്ള കാരണത്താൽ അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. കുറച്ച് നേരത്തിന് ശേഷം മാണ്ഡവ്യമുനി തൻ്റെ തപസ് അവസാനിപ്പിച്ചു. അപ്പോൾ ആ ആശ്രമത്തിലേക്ക് വന്ന കാവൽക്കാർ അവിടെയുള്ള മാണ്ഡവ്യമുനിയെ കണ്ട് ഇവിടേക്ക് ആരെങ്കിലും കള്ളന്മാർ വരുന്നത് കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മൗനദീക്ഷയിലുള്ള കാരണത്താൽ മാണ്ഡവ്യമുനി ഉത്തരമൊന്നും നൽകിയില്ല. അപ്പോൾ ആ കാവൽക്കാർ മാണ്ഡവ്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകുവാൻ നോക്കും. ഇത് കണ്ട കള്ളന്മാർ അവരുടെ കയ്യിലുള്ള ധനമെല്ലാം ആശ്രമത്തിലെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ മാണ്ഡവ്യമുനിയുടെ ആശ്രമത്തിൽ ധനം കണ്ട കാവൽക്കാർ ഈ കവർച്ചയിൽ മാണ്ഡവ്യമുനിക്ക് പിന്തുണ ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ആ മഹാമുനിയെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നടന്ന എല്ലാ സംഭവങ്ങളും കാവൽക്കാർ ആ രാജാവിനോട് പറയും. അപ്പോൾ ആ രാജാവ് കാവൽക്കാരുടെ വാക്കുകൾ കേട്ട് വിശദമായി അന്വേഷിക്കാതെ ആ മഹാമുനിയുടെ കഴുത്തിൽ ശൂലം തറയ്ക്കുവാൻ പറയും. അപ്പോൾ ആ കാവൽക്കാർ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ആ മഹാമുനിയുടെ കഴുത്തിൽ ശൂലം തെറിച്ച് കാട്ടിലുപേക്ഷിക്കുന്നു. എന്നാൽ മാണ്ഡവ്യമുനിയുടെ ദിവ്യ തപശക്തി കാരണത്താൽ മരണപ്പെടാതെ ആ ശൂലത്തിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് ആ കാട്ടിലിരിക്കും. അതേസമയത്ത് അവിടേക്ക് എത്തിച്ചേർന്ന മാണ്ഡവ്യമുനിയുടെ ശിഷ്യന്മാർ മാണ്ഡവ്യമുനിയോട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ മാണ്ഡവ്യമുനി തെറ്റ് ആരുടെ എന്ന് പറയണം, എന്നെ തെറ്റിദ്ധരിച്ച ആ കാവൽക്കാരുടെയാണോ, അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കാതെ ശിക്ഷ നൽകിയ ആ രാജാവിൻ്റെയാണോ, ഞാൻ ഇവരിൽ ആരെയും നിന്ദിക്കില്ല എന്ന് ആ മഹാമുനി തൻ്റെ ശിഷ്യന്മാരോട് പറയും. അപ്പോൾ അതേസമയത്ത് അവിടെ നിന്നും പോകുന്ന കാവൽക്കാർ മഹാമുനിയുടെ വാക്കുകൾ കേട്ട് രാജാവിനോട് പറയും. അപ്പോൾ ആ രാജാവ് താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി മാണ്ഡവ്യമുനിയുടെ കാലിൽ വീണ് ക്ഷമാപണം പറയും. എന്നാൽ മാണ്ഡവ്യമുനി ആ രാജാവിനോട് പറയും, തെറ്റ് നിന്റെ ഭാഗത്തല്ല, നീ ഇങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ആ യമധർമ്മ രാജാവാണ്. എന്നാൽ കാവൽക്കാർ മാണ്ഡവ്യമുനിയുടെ കഴുത്തിൽ തിറപ്പിച്ച ശൂലമെടുക്കുമ്പോൾ ആ ശൂലത്തിൽ ഒരു ചെറിയ ഭാഗം മഹാമുനിയുടെ കഴുത്തിലിരിക്കും. എന്നാൽ ശൂലത്തിൻ്റെ വേദന സഹിക്കാനാവാതെ മാണ്ഡവ്യമുനി എന്നെ എത്രയുമധികം വേദനിപ്പിക്കുവാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് യമധർമ്മ രാജാവിനോട് ചോദിക്കും എന്ന് മനസ്സിൽ വിചാരിക്കും. അതിനുശേഷം മാണ്ഡവ്യമുനി മരണപ്പെട്ടു. യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് വന്ന മാണ്ഡവ്യമുനി എനിക്ക് എന്തിനാണ് ഇത്രയുമധികം ശിക്ഷ നൽകിയത് എന്ന് ചോദിക്കും. അപ്പോൾ യമധർമ്മരാജാവ് പറയും, നീ നിന്റെ ചെറുപ്പകാലത്തിൽ ഒരു തുമ്പിയുടെ ചിറക് വലിച്ചെടുത്ത് അതിനെ ഭയങ്കരമായി വേദനിപ്പിച്ചു. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കാതെ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇത്രയും വലിയ ശിക്ഷ നൽകിയത് എന്ന് പറയും. അപ്പോൾ മാണ്ഡവ്യമുനി ബാല്യത്തിൽ അറിയാതെ ചെയ്ത തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് നൽകോ എന്ന കോപത്തോടെ മാണ്ഡവ്യമുനി യമധർമ്മരാജാവിനെ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുവാൻ ശപിക്കും. അങ്ങനെ മാണ്ഡവ്യമുനിയുടെ ശാപം കാരണത്താൽ യമധർമ്മരാജാവ് വിദുരനായി ജനിച്ചു. എന്നാൽ നമ്മളിൽ പലർക്കും ഒരു സംശയം തോന്നും, യമധർമ്മരാജാവ് യമലോകത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് യമലോകത്തിനെ പാലിച്ചത് എന്ന്. ദേവമാത അതിഥിയുടെ 12 പുത്രന്മാരിൽ ഒരാളായ ആര്യമനാണ് ആ 100 വർഷം യമലോകത്തിനെ പാലിച്ചത് എന്ന് പുരാണങ്ങളിൽ കണക്കാക്കപ്പെടുന്നു. എന്നാൽ അംബാലികയുടെ പുത്രനായ പാണ്ഡു എങ്ങനെയാണ് ഹസ്തിനാപുരത്തിന് രാജാവായത് എന്ന വിഷയം നമ്മുടെ അടുത്ത മഹാഭാരതം എപ്പിസോഡിൽ.